കൂട്ടങ്ങൾ വെച്ചിട്ട് അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിട്ടെ ആദ്യം തന്നെ 500 ml ഫ്രഷ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തുട്ടാ. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാട്ടാ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടാ. കണ്ട, അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. സൂപ്പർ അല്ലേ, ചോക്ലേറ്റിന്റെ കളറൊക്കെ വന്നിട്ടില്ലേ. ഇത് ഞാനേ ചോക്ലേറ്റ് മേടിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. തികച്ചും ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഇതിനെ കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ഒത്തിരി വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇനി നമുക്കിതേ ഒന്നില്ലെങ്കിൽ ക്ലിൻ ഫിലിം ഇട്ട് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല അടച്ചുറപ്പുള്ള മൂടികയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് അടച്ചതിന് ശേഷം 1-4 മണിക്കൂർ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കണേ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മിനിമം 1-3 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടാ. ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് നോക്കാം. കഴിച്ചോടാക്കൂട്ടിക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ ഇത്ര ഈസി ആട്ടോ. അവിടെ വൈകുന്ന പോലെ കേട്ടോ, എല്ലാവരും ഉണ്ടായിക്കോളൂട്ടോ. സൂപ്പർ. ഈ ഹലോ, ഇഷ്ടായോ? എത്ര സിമ്പിളാ നോക്കിക്കേ, ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഇച്ചിരി മധുരം ഒക്കെ കഴിക്കാൻ തോന്നുമ്പോ ഇതുപോലെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇഷ്ടാവും. ആർക്കാ മധുരം ഇഷ്ടമല്ലാത്തെ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.